അപകടമില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. മറ്റ് വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ശമ്പളം ലഭിക്കാത്തതിനാൽ പ്രതിഷേധം ശക്തമാക്കി KSRTC തൊഴിലാളി സംഘടനകൾ. CITUവിനെ കൂടാതെ INTUC BMS സംഘടനകളും പ്രത്യക്ഷ സമരം തുടങ്ങിയിരിക്കുന്നു. സർക്കാർ അനുവദിച്ച 30 കോടി രൂപയ്ക്ക് പുറമെ ബാങ്കിൽ നിന്നും ഓവർഡ്രാഫ്റ്റ് കൂടി എടുത്ത് മുഴുവൻ ശമ്പളവും നൽകാനുള്ള ശ്രമത്തിലാണ് KSRTC മാനേജ്മെൻറ്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഈ സമരത്തിൻ്റെ ദൃശ്യങ്ങൾ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുമുള്ള സമരത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉമേഷ്, CITU ആയിരുന്നു സമരം, ഇപ്പോൾ INTUC യും BMS എല്ലാം തന്നെ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള ട്രേഡ് യൂണിയൻ സർക്കാരിനെതിരെ, സർക്കാർ വകുപ്പിനെതിരെ, സർക്കാരിന് കീഴിലുള്ള KSRTC മാനേജ്മെൻറ്റിനൊക്കെ എതിരെ സമരം ചെയ്യുന്നു. പ്രതിപക്ഷ സംഘടനകൾ കൂടി ഇപ്പോൾ ചേരുന്നു. സമരം കൂടുതൽ കടുപ്പിക്കുകയാണോ തൊഴിലാളികൾ? എന്തായാലും കൂടുതൽ കടുപ്പിക്കുകയാണ്, കൂടുതൽ സംഘടനകൾ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് INTUC സംഘടനയുടെ സെക്രട്ടേറിയറ്റ് ധർണയുടെ മുന്നിലാണ്. ഇവിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ ധർണ ഉദ്ഘാടനം ചെയ്യും. ഇതോടൊപ്പം നിലവിൽ CITUവിന്റെ പ്രതിഷേധം ചീഫ് ഓഫീസിന് മുന്നിൽ തുടരുന്നുണ്ട്. അതിപ്പോൾ 4-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇതുകൂടാതെ BMS സംഘടന അല്പസമയത്തിനകം തന്നെ ചീഫ് ഓഫീസിൽ നിന്ന് മാർച്ചായി വന്ന സെക്രട്ടേറിയറ്റിലേക്ക് ധർണയായി എത്തും. എന്തായാലും പ്രതിഷേധം ശക്തമാവുകയാണ്. ശമ്പളം ലഭിക്കുക എന്നുള്ള പ്രാഥമിക ആവശ്യം, തൊഴിൽ ചെയ്താൽ ആ തൊഴിലിന് ശമ്പളം ലഭിക്കുക എന്നുള്ള ജീവനക്കാരുടെ പ്രാഥമിക ആവശ്യം, അത് KSRTCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല, അത് നടപ്പാകുന്നില്ല. ഇത് തന്നെയാണ് ഈ പ്രതിഷേധം ശക്തമാകാൻ കാരണം. ഈ മാസം 28-നാണ് CITU, AITC അടക്കമുള്ള സംഘടനകൾ സൂചനാ പണിമുടക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അടുത്ത മാസം 6-ാം തീയതി INTUCയും പ്രതിഷേധ ധർണ പ്രതിഷേധ പണിമുടക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ശമ്പള കരാർ പ്രകാരം 5-ാം തീയതി ശമ്പളം നൽകുമെന്നായിരുന്നു കരാർ. പക്ഷേ 5-ാം തീയതി പോയി ഇന്ന് 18-ാം തീയതി ആയിരിക്കുന്നു. പക്ഷേ ശമ്പളം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾ കഴിഞ്ഞു, അപ്പോഴും ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് KSRTC ജീവനക്കാർ കടന്നുപോയത്. വിഷു കൈനീട്ടമായി 1 രൂപ പോലും നൽകാൻ KSRTCക്ക് കഴിഞ്ഞില്ല. എന്തായാലും ഇന്ന് ശമ്പളം നൽകാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ KSRTC മാനേജ്മെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എങ്ങനെയാണ് ഉമേഷ് അക്കാര്യത്തിലുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്? ഏതായാലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ സ്വാഭാവികമായും ഇനിയിപ്പോൾ അടുത്ത ദിവസം ചർച്ച നടക്കാൻ കൂടി പോകുന്നു. നാളെ ചർച്ച നടക്കാൻ KSWIFT ബന്ധപ്പെട്ട ചർച്ച വരും ദിവസങ്ങളിൽ നടക്കുന്നു. സ്വാഭാവികമായും അതിനു മുൻപ്, തൊഴിലാളി യൂണിയനുകളൊക്കെ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കണമല്ലോ മാനേജ്മെന്റിന്. എങ്ങനെയാണ് ഈ 30 കോടിയും പിന്നീട് എങ്ങനെ ബാക്കി തുക കണ്ടെത്താം? മാനേജ്മെന്റിന്റെ കണക്കുകൂട്ടൽ എങ്ങനെ, ആ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഏകദേശം 94 കോടി രൂപ വേണം KSRTC ജീവനക്കാർക്ക് പൂർണ്ണമായി ശമ്പളം നൽകാൻ. നിലവിലെ സാഹചര്യത്തിൽ 30 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലെ കളക്ഷൻ്റെ ഒരു ഭാഗം എടുക്കും, 1 ദിവസത്തെ കളക്ഷൻ പൂർണ്ണമായി എടുക്കും. ഇതുകൂടാതെ 50 കോടി രൂപ ഓവർഡ്രാഫ്റ്റായി ബാങ്കിൽ നിന്ന് എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അതായത് കഴിഞ്ഞ മാസം ഓവർഡ്രാഫ്റ്റ് എടുത്തിരുന്നു. ആ ഓവർഡ്രാഫ്റ്റ് 20-ാം തീയതിയോടുകൂടി മാത്രമേ ഓവർഡ്രാഫ്റ്റ് അടച്ചു തീർക്കുകയുള്ളൂ. കാരണം IOCയുടെ കുടിശ്ശിക നൽകാൻ വേണ്ടിയായിരുന്നു ഓവർഡ്രാഫ്റ്റ് എടുത്തത്. അത് ഈ മാസം 20-ാം തീയതിയോടുകൂടി പൂർത്തിയാകുകയുള്ളൂ. പക്ഷേ സാധാരണഗതിയിൽ ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് തീർന്നാൽ മാത്രമേ ഓവർഡ്രാഫ്റ്റ് അനുവദിക്കുകയുള്ളൂ. പക്ഷേ KSRTCയുടെ പ്രത്യേക സാഹചര്യത്തിൽ നേരത്തെ ഓവർഡ്രാഫ്റ്റ് നൽകണമെന്നുള്ള ആവശ്യം KSRTC മാനേജ്മെന്റ് മുന്നോട്ട് വയ്ക്കുകയും ബാങ്കുകളുമായി അനൌദ്യോഗികമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു എന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഓവർഡ്രാഫ്റ്റായി 50 കോടി രൂപ അനുവദിക്കും. ആ 50 കോടി രൂപയിൽ സർക്കാർ അനുവദിച്ച തുകയും മറ്റ് കളക്ഷനും കൂടി എടുത്തായിരിക്കും ഈ മാസം കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇന്ന് 18-ാം തീയതി നൽകുക. പക്ഷേ അടുത്ത മാസം എന്താകും എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഒരുപക്ഷെ KSRTCയിൽ ഏറ്റവും സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച മാസമായിരുന്നു മാർച്ച്. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി, സ്വാഭാവികമായി ആ സ്ഥാനത്ത് KSRTC അധിക സർവീസുകൾ നടത്തി. മൊത്തം വരുമാനം 165 കോടി രൂപ KSRTC ലഭിച്ചു. ആ മാസമാണ് ശമ്പളം നൽകാത്ത. ഉമേഷ്, നമുക്ക് അവിടെ ഏതായാലും നേതാക്കളെ കാണാം. PC വിശ്വനാഥും അതുപോലെ തന്നെ VS ശിവകുമാർ. VS ശിവകുമാർ ആണെങ്കിൽ മുൻ ഗതാഗത മന്ത്രി കൂടിയാണ്. എന്താണ് ശിവകുമാറൊക്കെ ഈ സമരത്തെ കുറിച്ച് പറയുന്നത്? ഉമേഷ്, അവരോടുകൂടെ ചോദിച്ചു നോക്കാം. സമരം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. എന്നാൽ മുൻ ഗതാഗത മന്ത്രി കൂടിയായ VS കുമാർ അടക്കമുള്ളവർ രംഗത്തുണ്ട്. ഒരു വലിയൊരു മുൻ ഗതാഗത മന്ത്രി കൂടിയാണ് താങ്കൾ. ഒരു ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലൂടെ KSRTC കടന്നു പോകുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നത്? ഇത് യഥാർത്ഥത്തിൽ KSRTC പോലെയുള്ള വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ
കൂട്ടുന്നതിലേക്ക് വേണ്ടിയുള്ള മനഃപൂർവമായ നടപടികളും നിലപാടുകളുമാണ് ഗവൺമെന്റ് മാനേജ്മെന്റ് എടുത്തിരിക്കുന്നത്. കാരണം ഇങ്ങനെ പ്രതിസന്ധി ഉണ്ട് എന്ന് വരുത്തി തീർത്ത് ഇതിനെ ക്ലോസ് ചെയ്യുക, സ്വിഫ്റ്റ് പോലെയുള്ള കമ്പനികൾക്ക് ഇതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു സ്ഥാപനത്തിൽ ഞാൻ ഗതാഗത മന്ത്രിയായിരുന്നാണ് 13 മാസവും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 60 മാസം 59 മാസവും കൃത്യമായി ശമ്പളം 5-ാം തീയതി കൊടുക്കും, പെൻഷൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഗവൺമെന്റിനാണ്, മന്ത്രിക്കാണ്, MDക്കാണ്. അവർ ഉത്തരവാദിത്വം നിറവേറ്റണം. ജോലി ചെയ്തിട്ട് അതിന് ശമ്പളം വേണം എന്നുള്ള രീതിയിൽ അതിന്റെ അവകാശ ജോലി ചെയ്തിട്ട് ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ലോകത്തെവിടെയെങ്കിലും ഉണ്ട്? ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് അവകാശപ്പെടുന്നത് ഗവൺമെന്റും ഒക്കെ. പക്ഷേ ഈ തൊഴിലാളികളെ ഇത്രയധികം ദ്രോഹിച്ചുകൊണ്ട് തൊഴിലാളി വിരുദ്ധമായ നിലപാടുകൾ എടുത്തുകൊണ്ട് എടുക്കുന്ന ഒരു ഗവൺമെന്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു പരിഹാരം മുന്നോട്ട് വയ്ക്കാനുണ്ടോ? ഇതിനൊരു പരിഹാരം ഞങ്ങളായി പറയും. LDFന്റെ പ്രകടന പത്രിക തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ശമ്പളവും പെൻഷനും KSRTCയ്ക്ക്. അത് പ്രകടന പത്രിക പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് കൊടുക്കും. ഞങ്ങൾ പറയുന്നത് തന്നെയാണ്, ഈ സ്വിഫ്റ്റ് പോലെയുള്ള കമ്പനികൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, വരുമാനം നിലയ്ക്കില്ലേ? ഉള്ള വരുമാനം പോലും ഇല്ലാതാകില്ലേ? സ്വിഫ്റ്റ് കമ്പനിക്ക് ഇതിന്റെ മുഴുവൻ റൂട്ടുകളും കൊടുത്തിരിക്കുകയാണ്. പിന്നെ വലിയ ബസ്സുകൾ, ലോ ഫ്ലോർ ബസ്സുകളും അതുപോലെ തന്നെ സൂപ്പർ ഡീലക്സുകളും ഒക്കെ ഓടിയിരുന്ന റൂട്ടുകൾ മുഴുവൻ സ്വിഫ്റ്റിന് കൊടുത്താൽ പിന്നെ ഇവിടെ എങ്ങനെ വരുമാനം ഉണ്ടാകും? വരുമാനം ഉണ്ടാകില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സമീപനമേ മാറ്റണം. KSRTC ഇപ്പോ UDF കാലത്ത് ഏകദേശം 4000 ബസ്സുകൾ 6 വർഷക്കാലം കൊണ്ട് ഇറക്കിയിരുന്നു. ഇപ്പൊ 101 ബസ്സുകളാണ് ഇറക്കിയത്. വണ്ടിയിൽ ഓടാൻ 2800 വണ്ടികൾ, ഏറ്റവും മികച്ച വണ്ടികൾ, ലോ ഫ്ലോർ ബസ്സുകൾ അടക്കം പിന്നെ ഓരോ സ്ഥലത്ത് പിന്നെ ഡംപ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് മെയിൻ്റനൻസ് ചെയ്യുന്നില്ല. അപ്പൊ ബസ്സുകൾ ഇറക്കുന്നില്ല എന്ന് മാത്രമല്ല, ഓടാൻ കഴിയുള്ള ചെറിയ ചെറിയ മെയിൻ്റനൻസ് ആവശ്യമുള്ള വാഹനങ്ങൾ മുഴുവൻ പിന്നെ അവിടെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടിട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം, വണ്ടി ഓടാനില്ല, വരുമാനമില്ല, വരുമാനം കിട്ടുന്ന റൂട്ടുകൾ മുഴുവൻ സ്വിഫ്റ്റിന് കൊടുക്കുന്നു. മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള, ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ അതിന് ഗവൺമെന്റ് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ പിന്നെ LDFന്റെ പ്രകടന പത്രിക പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ശമ്പളവും പെൻഷനും ഗവൺമെന്റ് ഏറ്റെടുക്കും എന്ന് പറഞ്ഞു. 2016 പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFഉം പിന്നെ അവകാശപ്പെടുന്നത്. ഇതൊന്നുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? അപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. തൊഴിലാളികൾ എന്ന് പറയുന്നത് ഇപ്പോ കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന് വേണ്ടിയാണ്, ഇന്ന് 18-ാം തീയതിയായി, കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന് വേണ്ടിയാ. പട്ടിണിയാണ്, പിന്നെ അവരുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ജോലി ചെയ്യുന്നു, ജോലി ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടുന്നതിന് വീണ്ടും സമരം ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ശക്തമായ സമരവുമായി TDF മുന്നോട്ട് പോകും. തീർച്ചയായും എന്തായാലും അടുത്ത മാസത്തെ ശമ്പളം തന്നെ എങ്ങനെ കൊടുക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഈ പറഞ്ഞതുപോലെ KSRTC പ്രധാന റൂട്ടുകളിലെല്ലാം KSRTCയുടെ വാഹനം ഓടിത്തുടങ്ങി. സ്വാഭാവികമായി ഈ മാസത്തെ ശമ്പളം വലിയ രീതിയിൽ, വരുമാനം വലിയ രീതിയിൽ കുറയും. എന്തായാലും പ്രതിസന്ധി പൂർണ്ണമായി തീർക്കണമെന്നാണ് KSRTC യൂണിയനുകളുടെ ആവശ്യം. സമരവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് യൂണിയനുകൾ. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ സംഘടനകൾ കൂടി സമരം തുടങ്ങുകയാണ്. KSRTC ജീവനക്കാരുടെ വിഷുവിനും ഈസ്റ്ററിനും ഒന്നും ശമ്പളം കിട്ടാത്ത ദുഃഖകരമായിട്ടുള്ള അവസ്ഥയും ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.